ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സക്സസ് അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഒൻപതാം ക്ലാസിൻ്റെ ഇംഗ്ലീഷിലെ സക്സസ് എന്ന കവിതയുടെ അപ്രീസിയേഷൻ ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക മലയാളത്തിലുള്ള എക്സ്പ്ലനേഷനും ഉണ്ടാവുന്നതാണ് ഓക്കെ ഹെൻറി വോർട്സ്വർത്ത് ലോങ്ഫെലോ വൺ ഓഫ് അമേരിക്ക സ് മോസ് ബിലൗഡ് പോയറ്റ്സ് ഈസ് നോൺ ഫോഹീസ് ലിറിക്കൽ ആൻഡ് നെറേറ്റീവ് പോയട്രി അമേരിക്കയിലെ ഏറ്റവും പ്രിയപ്പെട്ട കവികളിലൊരാളായ ഹെൻറി വോട്ട്സ്വത്ത് ലോങ്ഫെലോ അദ്ദേഹത്തിൻ്റെ ഗാനരചനയ്ക്കും ആഖ്യാനാത്മകവുമായ കവിതകൾക്ക് പേരുകേട്ടതാണ് ഇൻ ഹിസ് പോയം സക്സസ് ലോങ് ഫെലോ ഡൽസ് ഇൻ ടു ദ വേ ഇൻ വിച്ച് പീപ്പിൾസ് കാൽ ദ ലാഡർ ഓഫ് സക്സസ് ത്രൂ കൺസിസ്റ്റൻ്റ് എഫേർട്ട് ആൻഡ് വർക്ക് അദ്ദേഹത്തിൻ്റെ സക്സസ് എന്ന കവിതയിൽ അദ്ദേഹം ഒരു കാര്യം അളക്കുകയാണ് എങ്ങനെയാണ് ആളുകൾ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയും അല്ലെങ്കിൽ പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും വിജയത്തിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ വിജയത്തിൻ്റെ അളവ് ഇതൊക്കെയാണ് എന്ന് ജനങ്ങൾ എത്രമാത്രം അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്ന കാര്യത്തെ അദ്ദേഹം അളക്കുന്നു സക്സസ് ബൈ ലോങ് ഫെലോ കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ട്രൂ സക്സസ് ഇസ് അച്ചീവ്ഡ് ത്രൂ ഗ്രാജുവൽ ആൻഡ് കൺസിസ്റ്റൻറ്റ് അഫേർട്ട് സക്സസ്സിലൂടെ ലോങ് ഫെലോ പറയുന്നത് ക്രമാനുഗതവും സ്ഥിരവുമായ പരിശ്രമത്തിലൂടെയാണ് യഥാർത്ഥ വിജയം കൈവരിക്കാൻ പറ്റുന്നത് എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം ഈ കവിതയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ദ പോയം ബിഗീൻസ് ബൈ അക്നോളജിങ് ഹ്യൂമൻ ലിമിറ്റേഷൻസ് സ്റ്റേറ്റിംഗ് ദാറ്റ് വി ഡി നോട്ട് ഹൗ വിംഗ്സ് ടു സോ ബട്ട് ഹൗ ഫീറ്റ് ക്ലൈം സ്ലോലി ആൻഡ് സ്റ്റഡിലി മനുഷ്യന്റെ പരിമിതികളെ അംഗീകരിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് നമുക്ക് പറന്നുയരാൻ ചിറകുകളില്ല പക്ഷേ സാവധാനത്തിലും സ്ഥിരവുമായി കയറി ചെല്ലാൻ കാലുകളുണ്ട് എന്നാണ് കവിതയിൽ പറയുന്നത് ദ ക്ലൗഡി സമിറ്റ്സ് സിമ്പളൈസ്ഡ് ദ ഹൈ ഗോൾസ് ഓർ ഡ്രീംസ് വി ആസ്പേഡ് ടു റീച്ച് ദ മൈറ്റി പിരമിഡ്സ് വെൻ വ്യൂഡ് ഡ് ക്ലോസ് ആർ എസെൻഷ്യലി ജസ്റ്റ് ലാർജ് സ്റ്റെപ്സ് മൗണ്ടെയ്ൻസ് വിച്ച് സീംസ് അൺറീച്ചബിൾ ഹൗ പാസ്റ്റ് മേഘാവൃതമായ ഉച്ചകോടികൾ നാം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഉയർന്ന ലക്ഷ്യങ്ങളെയോ സ്വപ്നങ്ങളെയോ ആണ് പ്രതീകപ്പെടുത്തുന്നത് ശക്തമായ പെരുമേടുകൾ അവയെ കാണുമ്പോൾ വളരെ അടുത്തായി തോന്നുമെങ്കിലും വളരെ വലിയ സ്റ്റെപ്സാണ് അവയിലേക്ക് എത്തിച്ചേരാൻ വെക്കേണ്ടത് പർവ്വതങ്ങൾ അവയെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് തോന്നുമെങ്കിലും ആ വലിയ ലെവലിൽ എത്തിച്ചേരാൻ വേണ്ടുന്ന വഴികൾ നമുക്ക് മുമ്പിൽ അനാവൃതമായി കിടക്കുകയാണ് ലോങ് ഫെലോ യൂസസ് ദ മെറ്റഫോ ഓഫ് ടു ഡിസ്ക്രൈബ് ദ ജേർണി ടുവേർ സക്സസ് കമ്പയറിംഗ് ഇറ്റ് ടു സ്കാലിംഗ് ഹൈറ്റ്സ് ഓഫ് മൗണ്ടെയ്ൻസ് ഓർ ദ സ്റ്റെപ്സ് ഓഫ് പിരമിഡ്സ് വിജയത്തിലേക്കുള്ള യാത്രയെ വിവരിക്കാൻ ലോങ് ഫെലോ ക്ലൈമ്പിംഗ് എന്ന രൂപകം ഉപയോഗിക്കുന്നു അതിനെ പർവ്വതങ്ങളുടെ ഉയരം അല്ലെങ്കിൽ പിരമിഡുകളുടെ പടികൾ അളക്കുന്നതുമായി താരതമ്യവും ചെയ്യുന്നു ഹി എംഫൈസസ് ദ്രേറ്റ് അച്ചീവ്മെന്റ് ഓഫ് ദ ഹിസ്റ്ററി വെ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ലീപ്സ്മൻസ് ഹാർഡ് വർക്ക് ചരിത്രത്തിന്റെ മഹത്തായ നേട്ടങ്ങൾ ഒന്നും പെട്ടെന്നുള്ള കുതിച്ചുചാട്ടത്തിലൂടെ ഉണ്ടായവയല്ല മറിച്ച് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തതാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു ദ പോയം എംഫസൈസസ് ദ നീഡ് ഓഫ് പെർസവറൻസസ് ടു റീച്ച് വൺസ് ഗോൾസ് ലക്ഷ്യത്തിലെത്താൻ സ്ഥിരോത്സാഹത്തിൻ്റെ ആവശ്യകതയെ കവിത വീണ്ടും ഊന്നിപ്പറയുന്നു ദ പോയമീസ് റിച്ച് വിത്ത് പോയറ്റിക് ടെക്നിക്സ് ദ മൈറ്റി പിരമിഡ്സ് ആൻഡ് മൗണ്ടെയ്ൻസ് മെറ്റഫെറിക്കിലി സിഗ്നിഫൈസ്ഡ് സക്സസ് ദ പോയമീസ് ബ്യൂട്ടി ബ്യൂട്ടിഫൈഡ് വിത്ത് ദ റൈമിംഗ് വേൾഡ്സ് ലൈക്ക് സോ മോ ആൻഡ് ക്ലൈംബ് ടൈം

വളരെ മനോഹരമായി ഈ കവിതയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു അതുപോലെ തന്നെ അലിറ്ററേഷൻ ആദ്യത്തെ ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കും പി ഹൗ നോട്ട് വിങ്സ് എന്ന ആ ലൈനിൽ വളരെ മനോഹരമായ അലിറ്ററേഷൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇതിലെ റൈമിങ് സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി എന്നതാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത് അവസാനിക്കുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വളരെ പ്രചോദനാത്മകമായിട്ടുള്ള വാക്കുകൾ കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത് അങ്ങനെ സക്സസ്സിലെത്താൻ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് മനുഷ്യൻ്റെ മടിയെ മാറ്റിക്കൊണ്ട് സക്സസ്സിലെത്താൻ വേണ്ട പ്രചോദനം നൽകിക്കൊണ്ടാണ് വളരെ ആയിട്ടുള്ള ഈ ഒരു കവിത അവസാനിക്കുന്നത് അങ്ങനെ എങ്ങനെ സക്സസ്സിലേക്ക് എത്തിച്ചേരാം എന്ന് ഒരു മോട്ടിവേഷൻ ഈ കവിതയിലൂടെ പറഞ്ഞു വെക്കാൻ ഹെൻറി വോൾസ്വർത്തിന് കഴിഞ്ഞിട്ടുണ്ട്